ഹായ് കൂട്ടുകാരെ, എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു ബോട്ടിലെടുത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടർക്കിഷ് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഇതും വൈറ്റും കൂടിയാണ് ഞാൻ എടുത്തിരിക്കണത്. അപ്പോൾ ഈ ടർക്കിഷ് ബ്ലൂ ഞാൻ എടുത്തത് ഭയങ്കര ഡാർക്കായിട്ട് തോന്നി, അപ്പോൾ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കളർ നമുക്ക് തീരുമാനിക്കാം. ഞാനിത് ആദ്യം ചെയ്തപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നി, കൂടിപ്പോയ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും ബ്ലൂ ഒഴിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് അതിനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം കുറച്ച് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ബേസ് കോട്ട് ഇങ്ങനെ അടിച്ച് നോക്കി. അപ്പോൾ ടർക്കിഷ് ബ്ലൂ ആണ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു കളർ അങ്ങനെ തന്നെ എടുത്താൽ മതി, വൈറ്റ് മിക്സ് ചെയ്യണമെന്നില്ല. ഞാനിത് കുറച്ചടിച്ചപ്പോൾ അത് ഒരു സ്കൈ ബ്ലൂ പോലെ ആയ പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഈ ബ്ലൂ മിക്സ് ചെയ്തിട്ട്, ടർക്കിഷ് ബ്ലൂ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഡാർക്കാക്കിയിട്ടാണ് ഇതിന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ ഞാൻ ബേസ് കോട്ട് ഈ ഒരു കളറ് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും അറിയിക്കണേ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു തുമ്പിയുടെ സ്റ്റെൻസിലാണ് കേട്ടോ. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു സ്റ്റെൻസിലായിരുന്നു. അപ്പോൾ ഇത് വെച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഈ ബോട്ടിലിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സിൽവർ കളർ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു തുമ്പീനെ കൊടുക്കുന്നത്. സിൽവർ കളർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇപ്പോൾ സിൽവർ കളർ, ഈ ബ്ലൂയിലേക്ക് സിൽവർ നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ സിൽവർ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതെടുത്ത് ഉണങ്ങിയതിന് ശേഷം ഞാനൊരു ഗോൾഡ് കളർ വെച്ചിട്ട് ഈ തുമ്പിക്കും അതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഗോൾഡ് കളർ കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡ് ഗ്ലിറ്റർ ഗമ്മാണ്. അത് കൊടുക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ കുപ്പിയുടെ മുകളിലും അടിയിലും കൊടുക്കുന്നതുകൊണ്ട് ഈ തുമ്പീനെയും കൂടി ഒന്ന് ഔട്ട്ലൈൻ പോലെ കൊടുത്തു എന്നേ ഉള്ളൂ കണ്ടോ. ആ കുപ്പിയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും വെറുതെ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തുമ്പിയുടെ മുകളിലുള്ള ഗോൾഡൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.